കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ 10,000 അശ്വതീക്കാവ് തീണ്ടി. അശ്വതിനാളെ രാവിലെ ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരൻ കുഞ്ഞുണ്ണി രാജ പല്ലക്കിൽ ബലിപ്പുരയിൽ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പാലക്കൽ വേലൻ ആദ്യം കാവു തീണ്ടി. കൊടുങ്ങല്ലൂർ കാവും പരിസരവും 10,000 ജനനിമിടമായിരുന്നു. കാവിലും പരിസരങ്ങളിലും പട്ടുടുത്ത് അരമണി ചുറ്റി വാളുമേന്തി തുള്ളിയുറയുന്ന കോമരങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പ്രസിദ്ധമായ അശ്വതിക്കാവ് തീണ്ടലിന് എത്തിയത്. അശ്വതിനാളിൽ രാവിലെ ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പല്ലക്കിൽ ബലിപ്പുരയിൽ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭഗവതിക്ക് ചികിത്സ വിധിക്കുന്ന പാലക്കൽ വേലൻ ദേവീദാസൻ പടിഞ്ഞാറ് നടയിൽ പീഠമിട്ടിരുന്നു. കുന്നത്തുമഠം പരമേശ്വരൻ ഉണ്ണി അടികൾ, മഠത്തിൽ മഠം രവീന്ദ്രനാഥൻ അടികൾ എന്നിവർ ചേർന്നാണ് പൂജകൾ നിർവഹിച്ചത്. പൂജകൾ പൂർത്തിയാക്കി അടികൾമാരും വലിയ തമ്പുരാനും ക്ഷേത്രം തന്ത്രിയും മറ്റ് പരിവാരങ്ങളും കിഴക്കേ നടയിലൂടെ പുറത്തിറങ്ങി. തമ്പുരാൻ അടികൾമാർക്ക് അധികാരദണ്ഡ് കൈമാറി. തുടർന്ന് നിലപാടുതറയിൽ എഴുന്നള്ളിയ തമ്പുരാൻ കാവ് തീണ്ടുവാൻ അനുമതി നൽകുന്നതിൻ്റെ അടയാളമായി കോയ്മ ചെമ്പട്ടുകൂട ഉയർത്തി കാണിച്ചു. കിഴക്കേ നടയിലെ നിലപാടുതറയ്ക്ക് മുകളിൽ ചെമ്പട്ടുകൂട ഉയർന്നു പൊങ്ങിയതോടെ അവകാശത്തറകളിൽ കാത്തുനിന്ന കോമരക്കൂട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇരമ്പിയാർത്ത കൊടുങ്ങല്ലൂർ കാവിനെ പ്രകമ്പനം കൊള്ളിച്ച് ക്ഷേത്രത്തിനു ചുറ്റും 3 പ്രദക്ഷിണം വെച്ച് അശ്വതിക്കാവ് പോകി. പാലക്കൽ വേലൻ ആദ്യം കാവ് തീണ്ടി. പിന്നാലെ കോമരങ്ങളും ഭക്തരും കാവ് തീണ്ടി. നിലപാടുതറയിലെത്തി വലിയ തമ്പുരാൻ്റെ അനുഗ്രഹം വാങ്ങി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.